chưa gầy chưa gầy gầy chưa 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 എല്ലാരും പറയട്ടോ, നിങ്ങള് ഈ ഒരു കൈയും കൊണ്ടാണ് പോണത് എന്നൊക്കെ. ഞാനല്ലട്ടോ പോണെ പറഞ്ഞ സിൻകാക്ക് എന്തോ ചടക്കാണെന്ന് പറഞ്ഞു. പിന്നെ മിന്നത്തിന്റെ അവിടെ ഒന്ന് കേറല്ലേ ഹോസ്പിറ്റലില് കൈയാണെങ്കിൽ കേറും രാത്രി കയ്യൊന്നും അറിയില്ല. കൈയാണെങ്കിൽ ഹോസ്പിറ്റലും കേറും. കോഴിക്കോടാണല്ലോ. ഫുഡ് എടുത്ത് മീൻകറിയും അതിനിപ്പം ചൂടാക്കുമ്പോ വേറെ വെക്കില്ല. നമുക്ക് ചോറെന്നാ പറയാം. ചോറ് വേഗം കഴിച്ചു. എനിക്ക് വിഷമാ. പിന്നെ ഞാൻ ഒന്നും നോക്കാറില്ല എന്ത് ചെയ്യാന്ന്. എനിക്ക് വിശപ്പ് പള്ള കാളി ഇങ്ങനെ കത്തിക്കൊണ്ടേ നോക്കും. ചിന്താകനെ അറിയാ അല്ല. എനിക്കിങ്ങനെ വിഷമ വേഗം കഴിക്കും അറിയാ. എന്താറിയില്ല ആര് കാത്തു നിന്റെ മനസ്സിനെ. ഞാൻ പണ്ടാകാൻ തന്നെ ഐ മീൻ ഞാൻ വല്ല തടിയൊന്നും ഇല്ല. എല്ലാം തിന്നൂല. പക്ഷെ എന്റെ പള്ള കാളു പോയിക്കൊന്നെ. ഞങ്ങളെ കാട്ടി എളുപ്പം വെക്കണ്ടാണല്ലോ. ആന്നെ ജിനു എനിക്ക് വിശക്കുന്ന. ജിനു എന്താണ് ഗായ്സ്, ഭർത്താവിനെ കള്ളെന്ന് വിളിക്കണ ഭാര്യ. പട്ടിയെ തണ്ടിയോ ഒക്കെ വിളിക്കും. എങ്ങനെ മനസ്സിലായി. ഞാൻ കേട്ടീനെയാണ് കമന്റ് റിപ്ലൈ. ജിന്ത തൊടലില്ല. ജിന്ത ഈ വീഡിയോയില് കാണുള്ളൂ കേട്ടോ. രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം മുന്നായിരുന്നു ജിനു എല്ലാ കാര്യങ്ങളും. ഞാനാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ആ തെറ്റിദ്ധാരണ മാറ്റി തരാം. അപ്പൊ ജിനു ജിനു എന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടത്. പക്ഷെ ഞാനാണ് എല്ലാത്തിന്റെ. ഏതായാലും നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കോഴിക്കോട് പോവാണ്. ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ആ നെഗറ്റീവ് ഒക്കെ വിടിഞ്ഞ് പോസിറ്റീവ് ആക്കാൻ പോവാണ്. പോസിറ്റീവ് ആകാൻ വേണ്ടി പോവാണ്. ചിന്തക്ക് താല്പര്യം പോസിറ്റീവ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അതില് അടുത്ത കമന്റ് ഓടികൾ വരാലോ. വീഡിയോ റീച്ച് ആയിക്കോളും. അഞ്ചിപ്പ് കൊണ്ട് സിനിമ കൊണ്ടിട്ട് അഞ്ചിപ്പ് കൊറേ ആൾക്കാരെയും കൊണ്ട് വല്ല പെണ്ണുങ്ങളെയും പെങ്ങളൊക്കെ കൊണ്ട് നമ്മള് പോവാല്ലേ വീട്ടിൽ എടുക്കാന്നു. പോവാൻ എല്ലാരും പോണ്ട്. വേണ്ട വീട്ടിൽ നിന്ന് എല്ലാരും കാണുന്നുണ്ട്. പക്ഷെ കണ്ടാലല്ലോ. ഏതോ ഒന്നിനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോവാനെ പാടില്ല. അല്ല ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരല്ല സിനിമനെ കുറിച്ചിട്ട്. ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഇരുന്ന് കാണും. അത് ഇതൊന്നെന്നെയാണ്. എത്ര പറയുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, 2015 മുതൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ചതും ഓൾഡസ്റ്റും സേഫുമായിട്ടുള്ള ഒരു ഗെയിമിംഗ് കമ്പനിയാണ് ലോട്ടസ് 365. കാജൽ അഗർവാൾ, നവാസുദ്ദീൻ സിദ്ദിഖ്, ഉർവശി റൌട്ടേല എന്നിവരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് തുടങ്ങിയ 1000-ൽ അധികം തത്സമയ ഗെയിമുകൾ കളിക്കാനും കൂടാതെ അതിശയകരമായ റിവാർഡുകൾ നേടാനും സാധിക്കും. ലൈവായിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ വിജയികളെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് വിജയങ്ങൾ നേടാം. ലോട്ടസ് 365 വിൻ ചെയ്ത എമൗണ്ട് ഡയറക്റ്റ് നമ്മളെ ബാങ്കിലേക്ക് വിഡ്രോൾ ചെയ്യാം. കൂടാതെ ഓഫറുകളും പ്രൊമോഷനുകളും കിട്ടും. 24/7 1-to-1 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് എന്നാണ് ഇതിന്റെ ഏറ്റവും മികച്ച കാര്യം. അപ്പൊ നിങ്ങൾ എന്തിനാ കാത്തിരിക്കുന്നത്? iPhone 13, റോയൽ എൻഫീൽഡ്, സാംസങ് ഗാലക്സി S22 Ultra എന്നിവയും അതിലേറെ ആകർഷക സമ്മാനങ്ങൾക്കൊപ്പം ഇപ്പോൾ തന്നെ പ്ലേ ചെയ്ത് ഒന്നിലേറെ ബോണസ് ഓഫറുകൾ നേടും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ലോട്ടസ് 365 ഇപ്പോൾ തന്നെ കളിച്ചിട്ട് വിൻ ചെയ്യും. നമ്മളിതവിടെ ബീച്ചിലെത്തി.
രാത്രി ഒക്കെ നിറയെ ആൾക്കാരാണ്. ഇവിടെ രാത്രിയാണ് കേട്ടോ ആളുകൾ കൂടുതലുള്ളത് അല്ലേ. മോൾ തിരമാലയുടെ ആ സ്വരം കേട്ടിരിക്കുകയാണല്ലോ ശിമു. സീനൊക്കെ നമ്മളെ ആവിട്ട് ഉറങ്ങാനായിരുന്നു. ചുട്ടാ എടുവോ ഒക്കെ ഉറക്കം വരുന്നുണ്ട്. ബീച്ചിന്റെ അവിടെ ഇങ്ങനെ കടന്നുറങ്ങി. അവിടെ നേരത്തെ അങ്ങോട്ട് നോക്കിയപ്പോണ്ട് കൊറേ ടീം ഇവിടെ കടന്നുറങ്ങണേ. ഇവിടെ കടന്ന വേറെ സുഖമാണ് ശിമു. അടിപൊളി വൈബാണ്. ഇത് വെക്കാതെ ആവിടുണ്ട്. കോഴിക്കോട് എത്തിയപ്പോ ആവിടെ തുടങ്ങി. ഇസുകൊണ്ട് ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇങ്ങോട്ട് വാ. രണ്ട് മണിക്കാട്ടോ ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കുക. ആ ഭാഗത്തൊക്കെ ഫാമിലി ഉണ്ട് കേട്ടോ. ഇവിടെ കോഴിക്കോട് ബീച്ചിന്റെ ആ ഒരു ധൈര്യമാണിത്. ഏത് രാത്രി ഇവിടെ ആളുകളാണ്. വിഷു അവിടെ പോയി കളിച്ചു വെക്കാം. അവിടെ ആ കുട്ടികളെ കുപ്പിയോണ്ട് ഫുട്ബോൾ കളിക്കണ്ട അവിടെ. അവിടെ കേട്ടോ ഈസോ അവിടെ പോയി കളിച്ചു നോക്ക്. കുട്ടാപ്പിയെ കളിക്കാൻ കൂട്ടു വെച്ചു നോക്ക്. വിഷു ട്ടാ ടിക്കിടേ ഇങ്ങോട്ട് വാ. ഇറക്കൂല്ല എന്താണ് അങ്ങനെ വേണല്ലോ. ഇവിടെ ഇതിന്റെ മുകളിൽ അവിടെ നടന്നു അവിടെ വാങ്ങിക്കോ. ചാച്ച വാങ്ങിക്കോട്ടോ. ലൈഫ് ആണോ അവിടെ പോവല്ലേ. അവിടെ മൂന്ന് നീലുകളതാ രാത്രി കടലും കണ്ടു നിക്കാണ്. ഇത് എന്ത് തന്നെ കാട്ടിയോ കാല. അത് സാറല്ലേ കാല് പൂയാക്കണൊക്കെ സർവസാധാരണ. ആരാക്കി അടിക്കണോ ഓൻ പൂയാണ്ടാ. പിന്നെ അവനക്കൊരു ഒരു ആഘോഷാണ് അല്ലേ സാറേ. ഇനിയൊരു ഉറക്ക് തൂക്കിട്ട് ഇട് വരാനുള്ള ഊറ്റൊന്നുമില്ല. ഇപ്പൊ തിരിച്ചായിട്ട് പോവാനാണ് അവൾക്ക് കിട്ടുക. ഉറക്കരുണ്ടല്ലേ. ഉപ്പിലിട്ട കിട്ടിയ അവൾക്ക് ഭയങ്കര ഊറ്റേക്കാറ്. ഉപ്പിലിട്ട ഈ സമയമായോണ്ട് എവിടെയും കാണില്ല. അവിടെ രാത്രി ഒന്നും കാണില്ല. അവിടെ ഇസുവാന്റെ കാലിക്ക കാല് നിറച്ച് മണ്ണല്ലേ. അത് തട്ടി കൊടുത്താ തേടി. ഇനി കേക്കൊന്നും വേണ്ട. ജീനൊന്നായി നനയല്ലോ. ആ വെള്ളം ഇവിടെ ആ ചെക്കനെ വിടല്ലേ കേട്ടോ. കഴിഞ്ഞ ചേട്ടാ പോവല്ലേ. കടിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇജുക്കുട്ടാ ഇജുക്കുട്ട എനിക്ക് ഉറക്കൊന്നും ഇല്ലടാ. ഏഹ് ഡ്രസ്സില് കൊണ്ടുവന്നതാട്ടോ. പിന്നെ ഡ്രസ്സിട്ട് മാറ്റി കൊടുക്കാൻ. പിന്നെ ഇനിയിപ്പോ ഏതായാലും വീട്ടിലേക്ക് വെച്ചിട്ട് കാനായിട്ട് കൊടുക്കുന്നതാ. ചുമു വണ്ടി കടന്ന് ഉറങ്ങിയപ്പോ വരുന്നൊക്കെ നമ്മള് ചായ കുടിക്കായിരുന്നു. നല്ല മുഖായ ചെറിയൊരു സാധനം കൊടുത്തില്ല. മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിയുണ്ടോ നമുക്ക് വേണ്ട സാമ്പിളൊക്കെ ആക്കി. ഗായ്സ് നമ്മള് ചായക്ക് കുടിച്ചതാ പോവാണ്. ആ ശിമു മണ്ടത്തിതാ ഭയങ്കര ഉറക്കട്ട അതിനുള്ളില് അവിടെ കട്ടന്ന് ഉറങ്ങാണ്. അപ്പൊ ചിനോ സംഭവിച്ചാറില്ലേ ഞാൻ നൈറ്റിലുള്ള ഒരു ബീച്ച് പോക്കും പിന്നെ അവിടെ പോയിട്ടുള്ള ചായ കുടിയും അല്ലേ. അടിപൊളി ഒരു പ്രത്യേക വൈബ് അല്ലേ. അതാണ് അത് വൈബില്ല ഉണ്ടാക്കി. എനിക്കല്ല വൈബേനി. ഷിമുന് വരുമ്പോഴൊക്കെ ഭയങ്കര വൈബേനി. പിന്നെ തവിടെ കടന്നുറങ്ങണേ. ഇസുവിനും എനിക്കാണ് വൈബ് കണ്ടോ. ഇസുവിന് ഒരു ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങണ ആളാ. അപ്പൊ ശരി ബൈ ബൈ എന്ന് പറഞ്ഞ ഇസോ ബൈ ബൈ എന്ന് പറയും. ബൈ ബൈ അറി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാരോടും. സബ്സ്ക്രൈബ് ആ അല്ല ഇസു പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ അല്ലേ ചേച്ചാ.